പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. മത്സരാർത്ഥിയായി ഇന്നിവിടെ എത്തുന്നത് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ള സൗഭാഗ്യം ലഭിച്ച ഒരു അഭിനേതാവാണ്. ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരു മുൻനിര നിർമ്മാതാവ് കൂടിയാണ്. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ മണിയൻ പിള്ള രാജു. സ്വാഗതം രാജു. സ്വാഗതം. ആദ്യത്തെ സിമ്പിൾ ചോദ്യം, ഈ ഫ്ലോറിൽ വരുമ്പോ ഉണ്ടായ വികാരം എന്താണ്? കുളിരാണോ, ആവേശമാണോ, സന്തോഷമാണോ, അഭിമാനമാണോ, എന്താണ്? ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ്. ഓക്കെ, ഹാപ്പി ആകാൻ പോവാണ് നമ്മള്. ഓക്കെ, ഇതുപോലുള്ള ഗെയിം ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? വളരെ കുറച്ച് പങ്കെടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ പടങ്ങൾ വെച്ചുള്ള ഗെയിം ഷോയിൽ പങ്കെടുത്തിട്ടില്ല. ഈ ഷോ ഞാൻ കാണാറുണ്ട്. അപ്പം എന്നെ പോലെയുള്ളവർക്ക് മത്സരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി കുറവുള്ളവരും മത്സരിക്കാന്ന് അർത്ഥം. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവർക്ക് അല്ല, എന്നാലും ഭയങ്കര ഇന്റലിജൻസ് ഉപയോഗിച്ചും അങ്ങനെ പുസ്തകങ്ങൾ കാണാതെ പഠിച്ചൊന്നും വേണ്ട. ഏതൊരാൾക്കും വന്ന് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് കളിച്ച് ബാക്കിയുണ്ടെങ്കിൽ ജയിക്കാം. നോക്കട്ടെ എന്റെ ബുദ്ധി ഇന്ന് എവിടെ നിൽക്കുന്ന അറിയാല്ല. നമ്മള് ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചത്, മോഡൽ ഹൈസ്കൂൾ തിരുവനന്തപുരം. അതിനുശേഷം രാജു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി, ഡിഗ്രി കഴിഞ്ഞിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഓക്കെ, ആ സമയത്ത് പഠിച്ചിരുന്നവരാണ് ശ്രീനിവാസൻ. അല്ല, ശ്രീനിവാസനും രജനീകാന്ത് സാറും ഒക്കെ പഠിച്ചത് ഫിലിം ചേംബറിലാണ്. ഞാൻ ഗവൺമെന്റ് അടയാർ തെരയപ്പടേ കല്ലൂരി. ആ സമയത്തുള്ള ആരൊക്കെയാണ് അന്ന് എന്റെ ജൂനിയറായിട്ട് വന്ന്? രവീന്ദ്രൻ വന്നിട്ടുണ്ട്, പിന്നെ സുഹാസിനി വന്നിട്ടുണ്ട്, പിന്നെ എല്ലാ ടോപ്പ് ക്യാമറമാരും അവിടെ നിന്ന് പഠിച്ച് പാസ്സായവരാണ്. ആക്ടിങ് അന്ന് തുടങ്ങിയ സെക്കൻഡ് കോഴ്സ് കഴിഞ്ഞായിരുന്നു. അന്ന് ആക്ടിങ് രണ്ടു വർഷമാണ്, ഇപ്പഴാണ് ഒരു വർഷമായത്. അപ്പോഴും ഞാൻ ജ്യോതിഷം കുറച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ പഠിക്കാൻ പൊതുവെ മിടുക്കനായതുകൊണ്ട് അങ്ങ് കയറിപ്പോയി. അപ്പൊ എനിക്കറിയാം, ഇപ്പോഴും പലരും പറയും കൂടെ പഠിച്ചവനാണ് എം കോം ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ജ്യോതിഷ്, എവാം എസ് എസ് എൽ സിക്ക് പാസ് മാർക്കിലാണ് ജയിച്ചതെന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട് വീട്ടില്. അതൊന്നും കാര്യമില്ല, എന്നാലും നമ്മൾ ആഗ്രഹിച്ചിടത്ത് എത്തിയത് തന്നെ വലിയ കാര്യം. സിനിമയിൽ ആദ്യം വരാൻ കഴിഞ്ഞ രാജുവിനല്ലേ? അതെ, ഞാൻ വരുന്നതിന് എത്രയോ വർഷം മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടത്തിൽ തന്നെ രാജു ഉണ്ടായിരുന്നു അല്ലേ? നസീർ സാറിനോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സാറിനോടൊപ്പം ഒരു 10-20 സിനിമകളിൽ ജയൻ. അതെ, ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചതിൽ ഒരു 100-160 പേരോളം മരിച്ചു പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പം മധു സാർ ഒരിക്കൽ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പഴയ പടങ്ങളൊന്നും കാണാറില്ല രാജു, വേറൊന്നുമല്ല കൂടെ അഭിനയിച്ചവരെല്ലാം മരിച്ചുപോയി. അപ്പം പടം കാണുമ്പോൾ ഞാൻ ഒരു ശ്മശാനത്തിന്റെ നടുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതായി തോന്നുന്നു. രാജു അഭിനയിച്ചതിന് ശേഷം എത്രയോ വർഷത്തിന് ശേഷമാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ വരാനുണ്ടായ സാഹചര്യം, അതിനു മുമ്പ് ഒരുപക്ഷെ ഞാൻ സിനിമയിൽ അഭിനയിച്ചതിനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഷോ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. തുറന്നു പറയാല്ലേ ഇവിടെ, പിന്നെ എല്ലാം തുറന്നു പറയണം. ഇന്ന് ഇവിടെ പലതും നടക്കും, നോക്കാം. ആദ്യം കൂടെ വന്നിരിക്കുന്ന ആരാണ്? എന്റെ കൂടെ വന്നിരിക്കുന്നത് സേതു, സച്ചി സേതുലെ സേതു. ഇപ്പം ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് മാരുതിയുടെ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം അദ്ദേഹമാണ്. ശ്രീ സേതു, നമസ്കാരം. നമസ്കാരം. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റൈറ്ററാണ്, ഡയറക്ടറാണ്, ഇപ്പൊ മഹേഷും മാരുതിയും എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അതെ. പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ചിത്രമാണ്, ആസിഫ് അലി നായകനാകുന്ന ചിത്രം. അതെ, മമതാ നായിക. സേതു, എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് രാജേച്ചേടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് വന്നിരിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. ഓക്കെ, ഒരു 32 ദിവസം ഞങ്ങളുടെ ഒരു ഷെഡ്യൂള് പാക്കപ്പായി, ഇനി ഒരു നെക്സ്റ്റ് ഷെഡ്യൂളിന് വേണ്ടി പോകുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടി പോകും. ഓക്കെ, അപ്പോൾ ആ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ രാജു റെഡി അല്ലേ? അപ്പൊ ആദ്യം ഗെയിമിലേക്ക് കടക്കാം. യെസ്. ഓക്കെ രാജു, സ്കൂൾ റെക്കോർഡ്സിലൊക്കെ രാജുവിന്റെ പേര് സുധീർ കുമാർ എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് രാജു. മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള എന്ന പടത്തിലെ ടൈറ്റിൽ റോള് ചെയ്ത് അത് വിജയിച്ചപ്പോ പേര് വീണു മണിയൻ പിള്ള രാജു. എന്നാൽ അതിനുമുമ്പ് കുറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. മുരുകാലയുടെ ഒരു സിനിമയിൽ മുദ്രമോരത്തിൽ ഒരു ടൈറ്റിൽ ഉണ്ട്, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം സുധീർ കുമാർ, ശശികുമാർ സാർ സംവിധാനം. അതെ അതെ, മുരുകാലയുടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം സുധീർ സുധീർ കുമാർ. പിന്നെ നസീർ സാറിന്റെ കൂടെ, ഷീലാമ്മയുടെ കൂടെ, എല്ലാവരുടെ അല്ല, അതൊക്കെ ഞാൻ പറയാം, ഓരോരുത്തരെയും കണ്ട് പഠിക്കാൻ പറ്റിയുണ്ട്. ഓരോരുത്തരുടെ സ്വഭാവങ്ങളും അഭിനയത്തിന്റെ രീതികളൊക്കെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട് അതിനകത്ത്, ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം, അന്ന് ഡയറക്ട് റെക്കോർഡിംഗ് ആണ്, ഡബ്ബിംഗ് എന്നൊരു പരിപാടിയില്ല. അങ്ങനെ ബൂം കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കാണാതെ പഠിച്ച സമയത്ത് പറയണം. അപ്പം ഞാൻ മുദ്രമുഖത്തിലാണെന്ന് അഭിനയിക്കുന്ന സമയത്ത് ജയഭാരതിക്ക് അങ്ങനെ എഴുതാനും വായിക്കാനും എന്ന് പറഞ്ഞോ, മലയാളം തമിഴാണ് അവർ പറയുന്നതൊക്കെ. അപ്പോൾ അവർക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പോയിട്ട് ഡയലോഗ് വായിച്ചു കൊടുക്കുകയാണ്.
ആ വായിക്കൂ വായിക്കൂ. അമ്മ അന്ത ലിപ്സ്റ്റിക്കടമ്മ അന്ത കണ്ണാടി എടുക്കുക. അപ്പം അച്ഛൻ്റെ ഏട്ടൻ നിർത്തി. നീ പഠിച്ചു തരും, നീ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമില്ല. ആ പെൻസിൽ ഉടമ്മ അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ഇൻസൾട്ട് മാതിരി തോന്നുന്നു, ശ്രദ്ധിക്കാതിരുന്ന പെൻസിൽ. എന്താ ഏത്? കണിമംഗലം, കണിമംഗലം തറവാടൽ. ഓക്കെ ഓക്കെ. അമ്മ ആ ചീപ്പൂട്, ആ ലിപ്സ്റ്റിക് കൂടെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ റെഡിയായി. അവരെ സെറ്റ് ചെയ്തപ്പോൾ ശശികുമാർ സാറ്, ഞാനുണ്ടായിരുന്നു, ശശികുമാർ സാർ പറഞ്ഞു നമുക്ക് റിഹേഴ്സൽ നോക്കാം. അപ്പോൾ ആ ഭാര്യ ചേച്ചി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സാർ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വേറൊരു പടത്തിൻ്റെ കാൾ ഷീറ്റാണ്, 6 മണിക്ക് ശേഷം വേറൊരു പടത്തിൻ്റെ കാൾ ഷീറ്റാണ്, നമുക്ക് ടേക്ക് എ പോകാം. ഇത്രയും 2 പേജ് ഡയലോഗുണ്ട്, സ്റ്റാർ ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നത്. ആ പയ്യൻ അവിടെ നിന്ന് വായിച്ച 2 പേജ് ഡയലോഗ് ഒരു കുത്തോ കാമയോ മാറാതെ, അതേസമയം കരയേണ്ടിടത്ത് കരയാൻ എമോഷനൊക്കെ ഇട്ട് അതിഗംഭീരമായിട്ട് അഭിനയിച്ചത് ഞാൻ ഞെട്ടിപ്പോയി. അവർ ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ അവരുടെ മനസ്സ് അയാളെ ഡയലോഗ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചോളം. അങ്ങനെ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ നസീർ സാറായാലും ഈ പറഞ്ഞ മാതിരി വിദ്യാമ്മ ആയാലും ഒക്കെ. നസീർ സാറ് വിളിച്ചിരുന്നത് എങ്ങനെയാണ്? സുധീർ കുമാർ അങ്ങനെയല്ലേ? ആ സുധീർ കുമാർ എന്നല്ലേ? അതല്ല, എനിക്കതല്ല. നസീർ സാറ് ഞാൻ എൻ്റെ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നസീർ ഡയറക്ട് റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. നസീർ സാർ ഡയലോഗ് പറഞ്ഞപ്പോൾ തൊഴിലാളി എന്നുള്ള എന്നെ തൊഴിലാളി എന്നായിപ്പോയി. കട്ട്, മോനെ അത്ര അടുത്ത് പോകണ്ട നസീർ സാറിൻ്റെ, ഒരു സ്റ്റെപ്പ് ഇപ്പുറത്തതിൻ്റെ. സാർ തൊഴിലാളി, സാർ തേക്കിൽ തൊഴിലാളി എന്നാണ് പറഞ്ഞത്, തൊഴിലാളി എന്ന് പറഞ്ഞത്. അപ്പം നസീർ സാറ് തെറ്റ് പറഞ്ഞപ്പോൾ ചെന്ന് നേരെ കറക്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനൊരു വഴി. അതെ അതെ, പക്ഷെ അത് ഓക്കെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഇപ്പോൾ സിനിമ വന്നിട്ട് 47 വർഷമായി, എൻ്റെ ജീവിതത്തിൽ ദൈവതുല്യനായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നസീർ സാറാണ്. അതിനുശേഷം അതിനു മുമ്പ് ഒരാളെ കണ്ടിട്ടില്ല. ഓക്കെ, അത്ഭുത മനുഷ്യൻ, സിനിമയ്ക്ക് വേണ്ടി ജനിച്ച കലാകാരൻ, സിനിമയ്ക്ക് വേണ്ടിയില്ല, എന്തൊരു വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ആയിരുന്നു പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഒരേ തരത്തിൽ കാണും, മെയിൻ ആക്ടേഴ്സ് തൊട്ട് താഴെയുള്ളവരൊത്ത് വരെ പുള്ളി ഒരേ ലെവലായിരിക്കും. സിനിമയിൽ സോഷ്യലിസം നടപ്പാക്കിയ എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന സമയത്ത് പുള്ളി ഒരു ചെയറിലിരിക്കുന്നത്, ഇതാ നമ്മുടെ സുധീർ കുമാർ എന്ന് പറയുമ്പോൾ പുള്ളി കസേരയിൽ നിന്ന് എണീക്കുകയാണ്. എന്താ എവിടെ എന്നൊക്കെ ചോദിച്ചു, ശേഖരൻ്റെ കത്ത് വന്ന് പരിചയപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് ആ അത്രയേ ഉള്ളൂ. ആ കാലം ഞാൻ പറയാണ്, കാലത്തിൻ്റെ വ്യത്യാസം, വ്യത്യാസങ്ങൾ. ഓക്കെ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ മാത്രം മതിയോ? അയ്യോ അയ്യോ, ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട് അല്ലേ, ഗെയിമിലേക്ക് കടക്കണ്ടേ? അതെ. അപ്പോ ഗെയിമിന്റെ നിയമാവലിയെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഓ, ആദ്യം പണശേഖരം. ആറ് റൗണ്ടുകളിലായി 14 ചോദ്യങ്ങൾ, 5000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നേടാൻ കഴിയും. 2 പച്ചത്തുരുത്തുകൾ 20,000, 80,000. ഈ പച്ചത്തുരുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ തുക നഷ്ടപ്പെടില്ല. 2 സഹായികൾ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ ആൻഡ് പോ മോനെ ദിനേശ. സിമ്പിൾ, ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ ഷോയിൽ നിന്നും പിന്മാറാം, അതുവരെ നേടിയ തുകയുമായി മടങ്ങാം. ഓക്കെ ഓക്കെ, നിയമാവലി സിമ്പിളാണ്. റൗണ്ട് 1, 5000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. യെസ്, ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ ചെറുപ്പകാലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ആൻഡ് ഓപ്ഷൻസ് ആർ എ വിനീത്, ബി സിദ്ദിഖ്, സി അശോകൻ, ഡി ടി പി മാധവൻ. എനിക്ക് തോന്നുന്നത് ടി പി മാധവനല്ല, ആ അത് വേറെ ഇതാണ്, സിദ്ദിഖും അല്ല. വിനീത് ഒരു സംഭവമില്ല, എനിക്ക് ആ ഒരു ചിരി കുസൃതിത്തരം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അശോകനാണെന്നാണ് തോന്നുന്നത്. സി അശോകൻ. തെറ്റിയാ വീട്ടിൽ പോവാം, അങ്ങനെയാണോ? തെറ്റിയാ വീട്ടിൽ പോകേണ്ടി വരും, വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള കാറൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി വന്നു, കാര്യം ഓടി രക്ഷപ്പെട്ടാലും നാട്ടം കുട്ടികളിൽ. ഓക്കെ, ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി അശോകൻ. ഞാൻ ഇത്രയും ഭാഗമാണ് പഠിച്ചത്, അശോകൻ്റെ ഒരു കള്ള ചിരി ഉണ്ടല്ലോ. Congratulations, you have won 5,000 rupees. 5,000 രൂപ നേടിയിരിക്കുകയാണ്. അതൊരു സംഭവം തന്നെ, പക്ഷെ വലിയ വ്യത്യാസമുണ്ട്. അശോകൻ വളർന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ പെരുവഴമ്പലത്തിലൊക്കെ സില്ല കാണുമ്പോൾ എല്ലാവരും പറയും, ഭരതേട്ടനൊക്കെ പറയുമായിരുന്നു, ഈ വല്ലാത്ത വലിയ ചെവിയാണ്. അങ്ങനെ വലിയ ചെവിയുള്ളത് പണ്ട് ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നു പറയും, പക്ഷെ എന്നാലും വലിയ ചെവിയുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് അശോകൻ കഴിഞ്ഞാൽ പിന്നെ പ്രിയദർശനാണ്. വലിയ ചെവിയാണ്, ഇവിടം വരെയുള്ള ചെവിയാണ്. പക്ഷെ ആ ചെവി ഇതിൽ കണ്ടില്ല, എന്നാലും രണ്ടും കൽപ്പിച്ച് ഈ ചിരിയിൽ അശോകന്റെ ആ സംഭവം ഉണ്ട്. അശോകനായിട്ടുള്ള സൗഹൃദത്തെ കുറിച്ച് എന്ത് പറയും? വിളിച്ചിരുന്നു കേട്ടോ, വിളിച്ചിരുന്നു, എന്താ തിരിച്ചു വിളിച്ചാത്ത? വിളിക്കാം, സുഖമാണോ? അത് തന്നെ കറക്റ്റ് അല്ലേ, സുഖമാണോ? ഇങ്ങനെ കണ്ണും കൂടെ അങ്ങ് ഉരുട്ടണം, കണ്ണും അത് ഉരുട്ടിട്ടാണ് എല്ലാം ചോദിച്ചത്. ആണോ? പടം ഇറങ്ങുന്നുണ്ട്, കാണണം കേട്ടോ. പക്ഷെ അശോകൻ നല്ലൊരു സുഹൃത്താണ്, നല്ല ഹൃദയത്തിന് ഉടമയാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് അല്ലേ, ഇഷ്ടമല്ലേ? പിന്നെ നല്ല ആളാ. ഞങ്ങളുടെ തോമസ് കുട്ടിയല്ലേ. അശോകന്റെ സംഭവത്തെ എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ, അശോകൻ ദുബായിലെ
വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. ഫ്രണ്ടുമായിട്ട് പോയി ഹോട്ടലിൽ താമസിച്ചു. ഹോട്ടലിൽ തിരിച്ചു വന്ന് താക്കോൽ ചോദിച്ചപ്പോഴത്തേക്കും റിസപ്ഷനിലവർ പറഞ്ഞ് റൂമിൽ ആളുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന 4 പോലീസുകാർ അവിടെ നിൽക്കുകയാണ്. അശോകൻ്റെ മറ്റേ ഹോട്ടലിലെ ബെഡ് എല്ലാം വലിച്ച് കീറിയൊക്കെ ഇട്ടേക്കുന്നത്. അശോകൻ ഡ്രഗ് കൈവശം വച്ചിട്ടുണ്ടെന്നോ ഉപയോഗിക്കുന്ന ആളാണെന്ന് അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയാണ്. അപ്പോഴേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അശോകൻ്റെ സ്പോൺസർത്തൊന്നും സംസാരിക്കാൻ പറ്റില്ല, നേരെ കൊണ്ടുവന്ന സെല്ലുണ്ട്. അശോകൻ തകർന്നു, ആരെ വിളിക്കണം എന്ത് വിളിക്കണം. പുള്ളി അവിടെ കരഞ്ഞിരുന്നു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആ ജയിലിലുള്ള ഒരു മലയാളിയാണ് തിരിച്ചറിഞ്ഞ് അശോകനല്ലേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്കും സ്പോൺസർ അങ്ങനെ തപ്പിപ്പിടിച്ചെന്ന് പറഞ്ഞു. പുള്ളിയെക്കുറിച്ച് വളരെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പടത്തിൽ ഭരതേട്ടൻ്റെ ഒരു പടത്തിൽ പ്രണാമം എന്നുള്ള പടത്തിൽ ഫുൾ അഡിക്റ്റ് ആയിരിക്കുന്ന ഫോട്ടോസ് അല്ല, അതിനകത്ത് ഈ ഇങ്ങനെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ശത്രുക്കൾ ആരും എടുത്ത്, അശോകന്റെ ചേട്ടന്റെ ശത്രുക്കൾ ദുബായിലുള്ള, അതെ, അശോകന്റെ ചേട്ടന്റെ ശത്രുക്കൾ ആ ഫോട്ടോ എടുത്ത് അയച്ചു. അശോകൻ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ലഹരി ഇൻജക്ട് ചെയ്യുന്ന ആ ഫോട്ടോ എടുത്ത് അയച്ച് ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്, ലഹരി മരുന്ന് ട്രാഫിക്കിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ പുള്ളി രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോൺസർ വന്ന് പോലീസ് ഓഫീസർ വന്നിട്ട് വിഷയാണ്, സോറി ഇരിക്കാൻ പറഞ്ഞു. ഇപ്പം അന്ന് ഇറങ്ങിയ അവിടുത്തെ കലി ടൈംസിലെ ഒരു വലിയ പടം അശോകൻ്റെ, അനന്തരം എന്നുള്ള അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം ക്യാൻ ഫെസ്റ്റിവലായിരുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നായകൻ എന്ന് പറഞ്ഞ അശോകൻ്റെ പടം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരാളാണ് ഞങ്ങൾ പിടിച്ചിട്ടത്, ഒരബദ്ധം പറ്റി, റോങ് ഇൻഫർമേഷൻ ആണെന്നിട്ട് അശോകൻ അവർ ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടു. ഇത് അശോകൻ ഒരു രാത്രി അനുഭവിച്ച ഒരു യാതന ഉണ്ടല്ലോ, പേടിച്ചു. അപ്പോൾ ആർക്കും ചീറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഫാൾസ് ഇൻഫർമേഷൻ കൊടുത്ത ഒരാളകത്താകാൻ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ്. കണ്ണ് നിറഞ്ഞ സംഭവം എന്ന് പറയുന്നത്, ഇവർ അറസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമല്ല, ഈ അവിടെ രാത്രി മുഴുവൻ കഴിയേണ്ടി വന്നു. പിറ്റേ ദിവസം രാവിലെ ഈ മലയാളി പയ്യൻ വന്നിട്ട് ചായ എങ്ങനെ കൊടുക്കാന്ന്, അയ്യോ അശോകേട്ടാ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗെയിമിലേക്ക് മടങ്ങാം. ഇനി 10,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ ഈസ് ദ ഇമേജ്. യെസ്, ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ആരെയാണ് ചിത്രത്തിൽ പുരുഷ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? സ്ത്രീയാണെന്ന് മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ അനു സിതാര, ബി ആശ ശരത്, സി രമ്യ നമ്പീശൻ, ഡി മൈഥിലി. ഞാൻ പറയട്ടെ, ഇതിന് രാജു ഉത്തരം പറഞ്ഞിരിക്കണം. ബി ആശ ശരത്. രമ്യ നമ്പീശൻ ഒന്നും അല്ല അല്ലേ? അല്ല. And the right answer is, yes, it is B. Asha Sharad. Congratulations, you have won 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. എനിക്കറിയായിരുന്നു ഇതിന് ഉറപ്പായിട്ടും ഉത്തരം. അല്ല, ഇതിൽ ആരാണെങ്കിലും നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളാ നോക്കി. ഒന്ന്, ആശാ ശരത്തിന്റെ തന്നെ പിരിയോ, അവർ ഡാൻസിനൊക്കെ പോകുന്നതല്ലേ, ആൺവേഷം കെട്ടി എന്ന് പറഞ്ഞിട്ട് അവർ പിരിയം മാറ്റിയിട്ടില്ല. അതെ, പിന്നെ അവർ ആ മുഖത്തിന്റെ കണ്ടപ്പോ മനസ്സിലായി ബാക്കിയുള്ളവരാരും അതുമായിട്ട് എനിക്ക് ഈ പെൺകുട്ടികളുടെ പുരികം വരെ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ള രാജു മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ എപ്പിസോഡ് ഞാൻ വീട്ടിൽ എന്തെങ്കിലും ടി വി ഓഫ് ചെയ്യും, എന്നിട്ട് കാണാതിരിക്കാം. അല്ലല്ലോ, വീട്ടിലുള്ളവർ ഒന്നാ പിരിയെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, വെളിയിലുള്ളവരെ പിരിയെ കണ്ടാ മനസ്സിലാവും, മൂക്ക് കണ്ടാ മനസ്സിലാവും, കണ്ണ് കണ്ടാ മനസ്സിലാവും എന്നൊക്കെ അവർ പറയും. രാജുവിനെ കുറിച്ച് ഒരു പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ഈ ആൾക്കാർ പറയുന്നത് അത് പുരുഷന്മാരാണ്, സിനിമയിലെ പുരുഷന്മാരായിട്ട് അസൂയാലുക്കളായിരിക്കും. അസൂയാലുക്കളാണോ എന്നുള്ളത് രാജു തന്നെ അതിന് പറയണം. കാരണം വെച്ചാൽ രാജു ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും രാജു കെട്ടിപ്പിടിക്കും. അതിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ അതിൽ വേറെ ഒന്നുമില്ല, അത് ഫ്രണ്ട്ഷിപ്പാണ്, അതൊരു വെസ്റ്റേൺ സ്റ്റൈലാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. അസൂയാലുക്കൾ പറയുന്നുണ്ട് രാജു കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെയല്ല, രാജു ഇത് ഒരു വ്യക്തിപരമായി അല്പ ഗൂഢ ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെന്നാണ് ചിലർ പറയുന്നത്. ഇതിന് എങ്ങനെയാണ് രാജു വിശദീകരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ പറയുന്നതിൽ 90% ആൾക്കാർ ഇങ്ങോട്ടാണ് എന്നെ ഹാക്ക് ചെയ്യുന്നത്, കാര്യം അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്തു കൊടുക്കും, എല്ലാം അവർക്ക് അറിയാൻ സംഭവം, അത്രേ ഉള്ളൂ. അതിനകത്ത് ദുരുദ്ദേശമൊന്നും ഇല്ല. ഒരിക്കലും ഞാൻ ഏതോ ഡബ്ബിംഗ് തിയേറ്ററിൽ ഡബ് ചെയ്തിട്ട് ചോട്ടാകുമ്പോൾ ഡബ് ചെയ്തിട്ട് പോകുന്ന നേരത്ത് എന്നെ ഹഗ് ചെയ്തിട്ട് മോഹൻലാലിൻ്റെ ഒരു ഉമ്മ എടുത്തു. അപ്പോൾ അതിൻ്റെ കഥാകൃത്തുണ്ടല്ലോ ബെന്നി നേരമ്പലം, പുള്ളി എന്തിനാണ്, ചേട്ടാ ഞാൻ വിചാരിച്ച ചേട്ടൻ ഒരു ചില്ലർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, ഇപ്പം മനസ്സിലായി ചേട്ടൻ എല്ലായിടത്തും ഒന്നുപോലെയാണ് സംഭവം, ആരെ കണ്ടാലും ചേട്ടൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഷേക്കൻ്റെ എന്നിട്ട് അങ്ങനെയുള്ള സംഭവം. ഇന്നൊരു ആരെങ്കിലും ഒരാൾ പരാതിപ്പെടുകയോ ഒന്നുമില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ സിനിമയിൽ ഞാൻ വരുന്ന കാലഘട്ടങ്ങളൊക്കെ അവിടെ ഇപ്പൊ ഫീമെയിലും മെയിലും നോക്കാതെ കെട്ടിപ്പിടിക്കും, കെട്ടിപ്പിടി, അതാണ് ഇവിടെ വന്നോടെ എന്നെ കെട്ടിപ്പിടിച്ചത്. അതെ സാർ, അതിനകത്ത് വേറെ ഒരു ഒന്നുമില്ല, ദേഷ്യമില്ല, അതിനകത്തൊരു സ്നേഹബന്ധമുണ്ട്, സ്നേഹബന്ധം അത്രയേ ഉള്ളൂ. അത് വൈഫിനെ അറിയാമോ? പിന്നെ തീർച്ചയായിട്ടും അറിയാം. വൈഫിന്റെ മുമ്പ് വെച്ചിട്ട് എല്ലാവരും, ഇപ്പൊ എന്റെ മോന്റെ കല്യാണത്തിന് വരുമ്പോൾ തന്നെ ഒരുപാട് ലേഡി ആർട്ടിസ്റ്റ് വന്നു, അവര് ആദ്യം എന്നെ ഹഗ് ചെയ്തിട്ടാണ് പിന്നെ
ഇന്ത്യക്ക് ചിലപ്പോൾ ഷേക്കൻ്റെ ആയിരിക്കും. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹഗ്ഗുകൾ ലഭിച്ചിട്ടുള്ള നടൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം മണിയൻ പിള്ളരാജ്. സത്യമാണ് സത്യമാണ്, ജഗദീശനെ ഹഗ് ചെയ്യാൻ പെണ്ണുങ്ങളൊന്നും മടിക്കും. കറക്റ്റ്. ഞാൻ ഒരാളുടെ ചോദിച്ചു, ഞാൻ പറഞ്ഞു പറഞ്ഞൊരു ഹഗ് കൊടുക്കണ്ടല്ലോ. അയ്യോ, കോളേജ് പ്രൊഫസറായിരുന്നു, അന്യ ചെല്ലുമ്പോൾ വേറെ ഇത് റിയാക്ട് ചെയ്തല്ലോ. പുള്ളി രാജ്യണ്ടല്ലോ, വളരെ സീരിയസ് അധ്യാപകനാണ്. മതിയാ? കറക്റ്റാണ്, അത് കറക്റ്റാണ് കേട്ടോ. ഒരു എൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഫ്രീഡവും ഇതൊക്കെ പെണ്ണുങ്ങൾ ജഗദീശനത് കാണിക്കില്ല. അവർ ഭയങ്കര റെസ്പെക്റ്റിൽ കാണുന്നു. അധ്യാപകൻ എന്നുള്ള ബഹുമാനമെന്നോ പരിഗണനയെന്നോ അതിനെ വിശേഷിപ്പിക്കാം. എല്ലാവരും എൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ സന്തോഷില്ലേ, സന്തോഷ് എടുത്ത് പറഞ്ഞു ജഗദീശ്വരൻ രണ്ടപ്പം ചാടി അണിയിട്ട് ഇരിക്കുന്നു പോലും. ഞാൻ എന്ത്, ഇങ്ങനെ സീനിയർ ആക്ടർ എന്നുള്ള എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ജഗദീഷ് സാർ, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എനിക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും, രാജുവിന് അറിയാലോ, അമേരിക്കയിൽ ചെല്ലുമ്പോഴും മിനിമം 5 വിദ്യാർത്ഥികൾ ഉണ്ടാവും, ദുബായിലും ഉണ്ടാവും. നമ്മൾ പറഞ്ഞു അർത്ഥം ജഗദീഷ് പഠിപ്പിച്ചവരൊക്കെ ഉന്നത നിലയിൽ എത്തിയെന്നാണ്. അപ്പോ ഈ പെൺകുട്ടികളെ ഇനിയും ഹഗ് ചെയ്യാൻ കഴിയട്ടെ, കൂടുതൽ കൂടുതൽ പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് ഹഗ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. ഒരു സ്ത്രീയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, പരിചയമുണ്ടോ എന്ന് പറയണം. ഓക്കെ. അയ്യോ, ഇത് അർദ്ധനാരി എന്നുള്ള സിനിമയിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ചാണ്. ഇതിനുവേണ്ടി ഇദ്ദേഹം മുഴുവൻ ഷേവ് ചെയ്തു, കൈയും കാലും മോഹവും എല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആയിട്ട് തോന്നുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഞാൻ, മനോജ് കെ ജയൻ, തിലകൻ ചേട്ടൻ എല്ലാവരും അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. എം ജി ശിവമാർ ആയിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. പട്ടണ റഷീദായിരുന്നു. ഓക്കെ, ഗുഡ്. നാരികളുടെ കാര്യം പറഞ്ഞു, അർദ്ധനാരിയുടെ കാര്യം പറഞ്ഞു, പുരുഷന്മാരുടെ കാര്യമൊക്കെ പറയണ്ടേ? പുരുഷന്മാരൊക്കെ എപ്പോഴും കാണുന്നല്ലേ, വല്ലപ്പോഴും പറയാം. ഓക്കെ, അടുത്ത പടത്തിലേക്ക് കടക്കാം. 20,000 രൂപയ്ക്കുള്ള പടം, ആൻഡ് ഹിയർ വി ഗോ. ഇതാരാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇതില് കണ്ട എന്നെ പോലെ ഉണ്ട്. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിലുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ ഇവരിൽ ആരാണ്? ഒരാള് മണിയൻ പിള്ളരാജോ, ഉറപ്പാണ്. ബാക്കിയുള്ള ആരാണെന്ന് നോക്കാം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ: എ ജയസൂര്യ, ബി ഫഹദ് ഫാസിൽ, സി ഇന്ദ്രജിത് സുകുമാരൻ, ഡി ജയറാം. എനിക്ക് തോന്നുന്നത് ഒരെണ്ണം മണിയൻ പിള്ളരാജുവാണെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഓപ്ഷനിൽ പോലും തന്നിട്ടില്ല. മാലയും ഷർട്ടും കണ്ണാടിയൊക്കെ എന്റെയാണ്. എന്റെ അഭിപ്രായം ഇത് ജയറാമാണെന്നാണ്. മണിയമ്പിള രാജുവിൽ ഒരു ജയറാം ഒളിച്ചിരിപ്പുണ്ട് ഇതിനകത്ത്, ഈ ഫോട്ടോയില്. പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വ്യത്യാസം കണ്ടുപിടിക്കുന്ന ഈ ജയറാമിന് സ്ക്വയർ ജായാണല്ലോ, ഇവിടത്തെ ഒരു ഭാഗം തള്ളിയിരിക്കും. രണ്ട് പല്ല്, ജയറാമിന്റെ ഒരു പല്ലും കാര്യം വെച്ചിട്ട് ജയറാമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഡി ജയറാം. ഓക്കെ, അപ്പോ ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഡി ജയറാം. Congratulations, you have won 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുകയാണ്. തുരുത്തിൽ കയറി. അതെ, ആദ്യത്തെ പച്ചത്തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സഹായികളുടെ സേവനമൊന്നും പ്രയോജനപ്പെടുത്താതെ തന്നെ പച്ച ഷർട്ട് കൊള്ളാം. അപ്പൊ പച്ചത്തുരുത്തിൽ കയറാൻ പറ്റി. രണ്ടാമത്തെ പച്ചത്തുരുത്തി 80,000 രൂപ. അവിടേക്കൊക്കെ പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ മോഡൽ സ്കൂളില് നമ്മൾ ഒരുമിച്ച് പഠിച്ചില്ലേ, ആ സ്കൂളിലുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയും. സാറ്, മോഡൽ സ്കൂളിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോഡൽ സ്കൂളിൽ 8th, 9th, 10th പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായിരുന്നു, ആസ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ച് പാസ്സായി ഇറങ്ങിയപ്പോൾ അന്ന് 5th class പാസ്സായി വന്ന മോഹൻലാൽ എൻ്റെ വീട്ടിൽ വരെയാണ്, ഒരു 8 സുഹൃത്തുക്കളായിട്ട്. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു നാടകം അഭിനയിക്കണം, ഒരു നാടകം സെലക്ട് ചെയ്ത് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ വേളുകൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇവരെ എല്ലാം ഇരുത്തി നാടകം പഠിപ്പിക്കുന്നു. ഇവിടെ നല്ല അന്നത്തെ കാലത്ത് 3 രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് 30 രൂപകളോളം ഉണ്ടായിരുന്നു. അതിനാണ് മേക്കപ്പ് മെറ്റീരിയൽസ് വാങ്ങിച്ചുകൊണ്ടത്. മോഹൻലാൽ അതിൽ അഭിനയിക്കേണ്ടത് 90 വയസ്സായ ഒരു വൃദ്ധൻ്റെ വേഷമാണ്. അപ്പോൾ അത്രയും നിറയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് SSLC-ക്കാർക്കാണ് ഒരു പ്രിഫറൻസ് കൊടുക്കാറുള്ള യൂത്ത് ഫെസ്റ്റിവൽ. ആ വർഷം ഏറ്റവും നല്ല നാടകത്തിന് അതൊരു പ്രൈസ് കിട്ടി, മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടി. അപ്പം അങ്ങനെ ആ മോഹൻലാൽ അങ്ങനെ വന്നത് എൻ്റെ ആ ഇതിൽ കൂടെയാണെന്ന് മോഹൻലാൽ എല്ലായിടത്തും പറയാറുണ്ട്. മോഹൻലാൽ എപ്പോഴും പറയും, ഇങ്ങനെ മണിയമ്പിളരാജിൻ്റെ കൈപ്പുണ്യമാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ പറഞ്ഞു അതൊരിക്കലും പറയരുത്, കാരണം അതിൽ മോഹൻലാലിലൂടെ വേറെ 7 പേര് അഭിനയിച്ചല്ലോ, അവരാരും നടനാകാത്തത്, ഒരു റേഡിയോ നടനും പോലും ആകാത്തത്. ഇത് മോഹൻലാലിൻ്റെ കഠിനാധ്വാനം, ദൈവം അദ്ദേഹത്തിന് വിധിച്ച ഒരു അവതാരമാണ് ഈ മോഹൻലാൽ എന്നുള്ളത്. ഇപ്പം മോഹൻലാൽ അത് എപ്പോൾ എല്ലായിടത്തും പറയാറുണ്ട്. ഇപ്പം ആ കേറാഫിൽ എന്നെ അറിയപ്പെടും കുറേ പേര് അങ്ങനെ. ആ സ്കൂൾ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഒന്ന്, സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഓൾഡ് ബോയ്സ് അസോസിയേഷൻ അലുമിനി എന്നൊക്കെ പറയില്ലേ, ആ ഓൾഡ് ബോയ്സ് അസോസിയേഷനിലെ ജഗതി ചേട്ടൻ മെമ്പറാണ്. ജഗതി ചേട്ടൻ പാസ്സായി ബിരുദ പഠനവുമായി മുന്നോട്ട് പോയിരുന്നു. ആ സമയത്ത് ഓൾഡ് ബോയ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു നാടകം അവതരിപ്പിച്ചു, ലഹരി. ലഹരി എന്ന നാടകത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ബാലനടനായി അഭിനയിച്ചു. അങ്ങനെ ജഗതി ചേട്ടനുമായിട്ട് ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ഒരു സ്കൂളിലെ ഓൾഡ് ബോയ്സ് അവതരിപ്പിച്ചു. അയ്യപ്പൻപിള്ള, എനിക്ക് ഞാനൊരു നടനാകാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചൂണ്ടുപലക എന്ന് പറയുന്നത് ജഗതി ശിവകുമാറാണ്. കാര്യം എന്റെ സീനിയർ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ട് ആൾക്കാരുടെ ചിരിയും കയ്യടിയും ബഹളവും കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് നടനാവണം, ആയേ പറ്റൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്പാർക്ക് നടനാകാൻ. പിന്നെ ഞാൻ നാടകത്തിൽ സ്വല്പം ചീപ്പ്നെസ് ഒക്കെ കാണിച്ചിരുന്നു നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, ഞാൻ തന്നെ അനൗൺസ് ചെയ്യാറുണ്ടായിരുന്നു. 9 എയിൽ പഠിക്കുന്ന സുധീർ കുമാർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ ബാക്കിൽ എത്തണം. അത് പിന്നെ നാടകമൊക്കെ തീർന്ന് പോകാൻ നേരത്ത് വലിയ മേക്കപ്പ് ഒന്നും അഴിക്കാതെ ഒരു ട്യൂബിലേറ്റ് അടിച്ച് നിൽക്കുന്നു. താങ്ക് യു, താങ്ക് യു. അഭിനന്ദനെ ഏറ്റുവാങ്ങാനുള്ള സംഭവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ട്. രാജു നാടകത്തിൽ അഭിനയിച്ച ഒരു കഥാപാത്രം എനിക്ക് ഓർമ്മയുണ്ട്, FFBD, ഫോറം ഫോർ ദ ഫ്രീഡം ഫ്രം ദി ബോർഡം ഓഫ് ദി ഡെഡ്, മരിച്ച ആത്മാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ജി ശങ്കരപ്രസാദ്, രക്ഷാപുരുഷൻ, രക്ഷാപുരുഷൻ എന്നുള്ള നാടകമാണ്. അപ്പൊ എന്നെ ഇപ്പൊ മണിയൻപിള്ള എന്ന് വിളിക്കുന്നവർ അന്ന് സ്കൂളിലും ഫ്രണ്ട്സും ഒക്കെ വിളിക്കുന്നത് FFBD അന്ന് അവിടുത്തെ തൈക്കാടുള്ള ഒരു പള്ളിയില് സ്വപ്നജീവികൾ എന്ന നാടകം, AN ഗണേഷ് സാർ എഴുതിയ നാടകം. അതില് ഒരു ജോലിക്കാരൻ വേലക്കാരന്റെ റോളായിരുന്നു, തോമസ് എന്ന കഥാപാത്രമായിരുന്നു. സിനിമാ ഭ്രാന്തുള്ള ഒരു കഥാപാത്രത്തിന്റെ വേഷമായിരുന്നു രാജുവിന്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് വളരെ വിജയകരമായി, അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജുവിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ കിട്ടിപ്പോയി. രണ്ടാമത്തെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ രാജു ഇല്ല. ആ ഭാരവാഹികളെല്ലാം വളരെ ടെൻഷൻ അടിച്ച് അവര് സ്കൂളില് അന്ന് ഞാനും ഈ നാടകത്തിലേക്ക് അഭിനയിക്കുന്ന അറിഞ്ഞിട്ട് അവർ ഓടി എൻ്റെ അടുത്ത് വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സുധീർ കുമാർ ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരിക്കുകയാണ്, ഒന്ന് ഈ റോളൊന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒരു 2 ദിവസത്തെ റിഹേഴ്സലിൻ്റെ സമയം ഉണ്ടായിരുന്നു. ആ 2 ദിവസത്തെ റിഹേഴ്സൽ വെച്ച് ഞാൻ ആ കഥാപാത്രം അവതരിപ്പിച്ചു പള്ളിയിൽ. അതാണ് സ്വപ്നജീവികൾ. ഓക്കെ, എനിക്ക് ആ നാടകത്തിൽ അഭിനയിച്ചിന് അന്ന് അഭിനയിച്ചതിന് 5 രൂപ കിട്ടി. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റെമ്യൂണറേഷൻ. 5 രൂപ എനിക്ക് രൂപയൊന്നും കിട്ടിയില്ല. സ്കൂൾ കാലഘട്ടത്തിലെ ഒരു പഴയ പടം നമുക്കൊന്ന് കാണാം. ശരി, എന്റെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലായി. ഇത് ഞാനന്ന് ആസ്ക്ലബ് സംഘത്തെ ആയിരുന്നപ്പോഴാണ്, ഭാവിയിൽ നടനാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുടിയൊക്കെ ഫ്രണ്ട് ഇട്ട് ഫോട്ടോ എടുത്തത്. അത് ആരാണെന്ന് പറയാം? ആരാണ്? മനസ്സിലായില്ല. അതാണ് MG ശ്രീകുമാർ. MG ശ്രീകുമാർ, ഓക്കെ, ഗുഡ്. MG ശ്രീകുമാറും മണിയൻപിള്ള രാജു, സുധീർ കുമാർ. അതെ, അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് മടങ്ങുകയാണ്. റൗണ്ട് 2. ഇനി 30,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ അവ്യക്തമാക്കിയിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ: എ ശ്രീകുമാർ മേനോൻ, ബി MT വാസുദേവൻ നായർ, സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഡി AP അബ്ദുള്ളക്കുട്ടി. എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓപ്ഷൻ, രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ AP അബ്ദുള്ളക്കുട്ടിയാണെങ്കിലും കണ്ണ് ചെറുതായി അടയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ AP അബ്ദുള്ളക്കുട്ടി അവിടെ വരെ എത്തിയിട്ടുണ്ട്. സഹായം വേണമെങ്കിൽ ഒരു സഹായിയുടെ സേവനം പ്രയോജനപ്പെടുത്താം. ഒരു സഹായിയെ വേണം. 2 സഹായികളാണുള്ളത്. എക്സ്ക്യൂസ് മീ, പോമോനെ ദിനേശ. ആരെ വേണം? പോമോനെ ദിനേശ. തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു തരും. പോമോനെ ദിനേശ, തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു തരണം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മായ്ച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇത് ഒഴിവഴി. AP അബ്ദുള്ളക്കുട്ടി. AP അബ്ദുള്ളക്കുട്ടി. ഡി AP അബ്ദുള്ളക്കുട്ടി. തെറ്റിയാൽ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. ശരി ഉത്തരമാണെങ്കിൽ 30,000 രൂപ ലഭിക്കും. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡി AP അബ്ദുള്ളക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 30,000 rupees. 30,000 രൂപ നേടിയിരിക്കുകയാണ്. സിനിമാ രംഗത്തെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണം ഞാനിവിടെ രേഖപ്പെടുത്താൻ പോവാണ്. രാജു എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് പറയണം. നടൻ, നിർമ്മാതാവ് രണ്ടും രണ്ട് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് രാജു. ഒന്ന്, രാജു നമ്മൾ ഒരുമിച്ച് കൈരളി വിലാസം ലോഡ്ജ് എന്ന മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ സീരിയലിൽ സംവിധാനം ചെയ്ത സീരിയലിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് രാജു വെള്ളാനകളുടെ നാട് എന്ന ചിത്രം നിർമ്മിക്കുന്നത്. അതില്
ഒരു പ്രധാനപ്പെട്ട വേഷം എനിക്ക് വേണ്ടി ഒരുക്കണം എന്ന് ശ്രീനിവാസനോടും പ്രിയദർശനോടും ആവശ്യപ്പെട്ടത് നിർമ്മാതാവ് മണിയമ്പിള്ള രാജുവാണ്. എനിക്ക് എൻ്റെ ലൈഫിലെ എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നാണ് ടാർ തൊഴിലാളി കുമാരൻ. അതേ അവസരത്തിൽ രാജു എന്ന സുഹൃത്ത് ഒരു രീതിയിൽ എന്നെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇൻസിഡൻ്റ് ഉണ്ട്. ഞാൻ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഞാൻ വരേണ്ടിയിരുന്നത് മറ്റൊരു ചിത്രത്തിലൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശിശിരത്തിൽ ഒരു വസന്തം എന്ന ചിത്രത്തിൽ എനിക്കൊരു പോസ്റ്റ്മാൻ്റെ വേഷം, ഞാൻ രാജുവിനെ യാദൃശ്ചികമായി വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, രാജു അഭിനയിക്കുന്ന ഒരു സിനിമയിൽ എനിക്കൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ കോളേജ് അധ്യാപകനായിട്ടില്ല. അപ്പോൾ രാജു എൻ്റെ അടുത്ത് പറഞ്ഞു, ജഗദീഷിൻ്റെ ടാലൻറ്റ് എനിക്കറിയാം, അത് അതിലൊന്നും ചെയ്യാനില്ല. എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുക. അത് ഞാൻ സമ്മതിച്ചു. യഥാർത്ഥത്തിൽ അത് രാജു പറയുന്ന അതൊന്നും സാരമില്ല, ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു എൻ്റെ ഒരു ഗതി വേറെ ആയനെ അല്ലേ. ഈ വെള്ളാനുള്ള നാടാ സംഭവം, വെള്ളാനുള്ള നാട് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 4 ദിവസം മുമ്പ് പ്രിയം പറഞ്ഞു എൻ്റെ കഥയൊന്ന് മാറി. ഞമ്മ ബാലങ്കേതനാർക്ക് അവരൊന്നും പിന്നെ പിൽക്കാലത്ത് പടത്തിയില്ല, ആ പടത്തിലൊന്നും എല്ലാം ഡ്രസ്സ് കഴിച്ചു, നീ വെയിറ്റ് ചെയ്യ് കഥ ശരിയല്ല ഉണ്ടാക്കുന്നു പറഞ്ഞു. അങ്ങനെ 30-ാം തീയതി 1-ാം തീയതി ആയപ്പോഴത്തേക്കാണ് ഈ കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനിവാസൻ വിളിച്ച് ചോദിച്ചാൽ വേഷമില്ലെന്ന് പറഞ്ഞു പ്രിയ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം പ്രിയനും ശ്രീനിവാസനും മനസ്സിലാക്കുന്നതല്ലാണ്, നമ്മുടെ സായന്ന സദസ്സുകളിലൊക്കെ എന്നും വന്ന് നിങ്ങളെയൊക്കെ എന്തുമാത്രം എൻ്റർടൈൻ ചെയ്യാറുണ്ട് ജഗദീഷ്, തമാശ പാട്ടുകൾ, ശിവാജി ഗണേശൻ്റെ പാട്ടുകൾ, മിമിക്രി എല്ലാം ചെയ്യില്ലേ, ഇനിയും കൂടുതൽ മോശമില്ലേ, ആ എന്ന് വരുന്ന വരാനൊന്നും പറ്റില്ല, അവൻ്റെ ഇതുകൂടെ നിൽക്കാൻ പറ്റും വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ചാൽ സന്തോഷത്തോടെ ജഗദീഷ് വന്നു. അപ്പോഴപ്പോഴേ എഴുതുന്നില്ലേ ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ. അങ്ങനെ വെള്ളാനുള്ള നാടിൽ ആ റോള് ചെയ്ത് അതിലെ ഗംഭീര വേഷമായിട്ട് മാറി. അത് എത്രത്തോളം ജനങ്ങളിൽ ഏതെല്ലാം മേഖലയിലേക്ക് ചെന്ന് സ്വാധീനം ചെലുത്തി എന്നുള്ളത്, എൻ്റെ ചേച്ചിയുടെ മോളെ എന്തൊരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ കരമന NSS കോളേജിൽ പോകുന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ജഗദീഷിൻ്റെ ചേച്ചിയാണ്. അപ്പം എൻ്റെ പറഞ്ഞ് രാജു എൻ്റെ ചേച്ചിയുടെ മോൾ കൂടെ അഡ്മിഷൻ തരാൻ പറ്റില്ല, കാര്യം എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ല, ഒരു ചീത്ത സ്വഭാവമല്ലാത്ത നല്ല പയ്യനാണ്. അവനെ കൊണ്ടൊന്ന് ശോഭന കുളിക്കുന്നിടത്ത് എത്തി നോക്കിപ്പിച്ചില്ല രാജു, അവന് സിനിമയില്ല അകത്ത് ആളൊന്നുമില്ല. എന്നാലും ഞാൻ വെളിയിറങ്ങും എല്ലാവരും ചോദിച്ചു കുളിക്കാൻ നേരത്ത് ഓരോ കാര്യങ്ങൾ വന്ന് ജഗദീഷ് ഞമ്മൻ ആ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് സീനല്ലേ, അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ പറഞ്ഞു, ഞാൻ അഡ്മിഷൻ തരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അടുത്ത എൻ്റെ തൊട്ടടുത്ത പടം AO ഓട്ടമായിരുന്നു, അതിലും ജഗദീഷ് ത്രൂഔട്ട് വേഷം, പാട്ടും ഡാൻസും പപ്പടം എന്ന് പറയുന്ന കഥാപാത്രം. അതിനകത്ത് രാജുവിന് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യം, അതിൻ്റെ സ്ക്രിപ്റ്റ് ശ്രീ വേണു നാഗവള്ളിയാണ്, പക്ഷേ ബേസിക് സ്റ്റോറി ഐഡിയ എന്ന് പറയുന്നത് നൽകിയത് രാജുവാണ്. കാരണം വേണുചേട്ടനോട് ചെന്ന് പറഞ്ഞു, അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല റൈറ്ററാണ്, പക്ഷേ എനിക്ക് ആവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു നല്ല എൻ്റർടൈനറാണ് എനിക്ക് ആവശ്യം, മോഹൻലാലിനെ വെച്ച് ഒരു നല്ല മാസ് എൻ്റർടൈൻമെൻറ്റാണ് എനിക്ക് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ഓട്ടോ തൊഴിലാളിയായിട്ട് മോഹൻലാൽ വന്ന് എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഹീറോയിസും കാര്യങ്ങളും ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു സ്പാർക്ക് കൊടുത്തത് മണിയമ്പിള്ള രാജുവാണ്. അപ്പോൾ ഈ നടൻ എന്ന നിലയിൽ രാജുവിന് ഒരു വിഷമം തോന്നിയ ഒരു ഒരു ഇൻസിഡൻറ്റ് രാജു ഇപ്പം മറന്നിരിക്കുകയാണ്, അത് ഞാൻ ആദ്യം ഒന്ന് പറയാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വേറൊരു വളരെ പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ഉണ്ട്, അതും ഞാൻ പറയാം. ആദ്യം നടൻ എന്ന നിലയിൽ രാജുവിന് വളരെ വിഷമം തോന്നിയ, വളരെ ദുഃഖം തോന്നിയ, എന്നോടൊക്കെ ഷെയർ ചെയ്ത ഒരു കാര്യമുണ്ട്. അത് പ്രൊഡ്യൂസറായപ്പോൾ ആ ദുഃഖം വേറെ രീതിയിലാണ് രാജു കൈകാര്യം ചെയ്തിട്ടുള്ളത്, അത് ഞാൻ പറയാം. ആദ്യം നടൻ എന്ന നിലയിൽ രാജുവിന് തോന്നിയ വിഷമം, കരിമ്പിൻ പൂവിനക്കരെ എന്ന ചിത്രത്തിൽ മമ്മൂക്കയും മോഹൻലാലും രാജുവും കൂടെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു രംഗം. ആ സീൻ, അതായത് അപകടത്തിൽപ്പെടുന്ന മോഹൻലാലിനെ മണിയമ്പിള്ള രാജുവും മമ്മൂക്കയും ചേർന്ന് തൂക്കിയെടുക്കുന്നതായിട്ട് ആ രംഗം ഷൂട്ട് ചെയ്തു. വളരെ ഹാപ്പിയായിട്ട് രാജുവിനും ഒരു ത്രില്ല് തോന്നി. കാരണം വെച്ചെന്നാൽ ഒരു പ്രധാനപ്പെട്ട സീനാണ്, പത്മരാജൻ സാറിൻ്റെ തിരക്കഥയാണ്, IV ശശി സാറിൻ്റെ സംവിധാനമാണ്. രാജു ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നപ്പോൾ രാത്രി തന്നെ പറയുന്നു ആ സീൻ റീഷൂട്ട് ചെയ്യണമെന്ന്. രാജു ചോദിച്ചു, എന്തിനാണ് സീൻ റീഷൂട്ട് ചെയ്യുന്നത്? അത് ഒരു ഹീറോയിസം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെടുന്ന മോഹൻലാലിനെ മമ്മൂക്ക തനിച്ച് എടുത്തു പൊക്കുന്നതാണ് എന്ന് വേറൊരു നടൻ പറഞ്ഞു. ആ എന്ന് വേറൊരു നടൻ പറഞ്ഞു, അതുകൊണ്ട് അത് റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. രാജുവിന് ഭയങ്കര സങ്കടം തോന്നി. റീഷൂട്ട് ചെയ്തത് അങ്ങനെ തന്നെ, അത് റീഷൂട്ട് ചെയ്തു, അത് റീഷൂട്ട് ചെയ്തു. അതിന്റെ വിഷമം രാജു എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതേ തരത്തിലുള്ള ഒരു അനുഭവം എനിക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് ഗുണകരമായാണ് ഭവിച്ചത്. അതെന്താണെന്ന് ഒരു ചോദ്യത്തിന് ശേഷം പറയാം. ഓക്കെ, ഇനി 40,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, എവിടെയാണ് ചിത്രത്തിലുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ തിരുവനന്തപുരം, ബി തൃശൂർ, സി കൊല്ലം, ഡി പാലക്കാട്.
രാജു ഇതിനുള്ള ഉത്തരം രേഖപ്പെടുത്തണം. എന്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. എന്റെ ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്നാണ് എന്റെ വിശ്വാസം. ഏ തിരുവനന്തപുരം. ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടായില്ല അല്ലെ. അവിടെ ഫോക്കസ് നോക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇത്ര ഡിസ്റ്റൻസിൽ ഒരു അമ്പലം പുതുക്കി പണിഞ്ഞപ്പോഴാണ് ഈ ഡിസൈനൊക്കെ വന്നത്. ഓട്ടോ റിക്ഷ കാര്യങ്ങൾ, ഈ റോഡ് ക്രോസിംഗ് എല്ലാം ഞാൻ എപ്പോഴും പോകുന്നതല്ലേ. ഓക്കെ, ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഏ തിരുവനന്തപുരം. പഴവങ്ങാടി ഗണപതി സഹായിച്ചു. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് 140,000 rupees. 40,000 രൂപ നേടിയിരിക്കുകയാണ്. ഇനി അടുത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ രാജു ചിന്തിക്കുമ്പോൾ നടൻ എന്ന രീതിയിലല്ല ചിന്തിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ്. പക്ഷേ അതെനിക്ക് ആദ്യം വളരെ ദോഷകരമായി ബാധിച്ചു എന്ന് തോന്നിയെങ്കിലും പിന്നീട് അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. വെള്ളാനകളുടെ നാട് എന്ന ചിത്രം, അതിൽ നല്ല വേഷമാണ്. നേരത്തെ പറഞ്ഞു, ടാറിംഗ് തൊഴിലാളി കുമാരൻ. അതിൽ ഒരേ ഒരു ഫൈറ്റ് സീനേ ഉള്ളൂ. അത് ആ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ മാഫിയ ശശി എന്ന് പറയുന്ന നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ, അദ്ദേഹം ചിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള രേഖകൾ, ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ്സ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഹീറോ ആയിട്ടുള്ള മോഹൻലാൽ ഒപ്പം ഞാനും കൂടെ വരുന്നു. അവിടെ ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ പ്രിയൻ ഷൂട്ട് ചെയ്തു, മോഹൻലാലും ഞാനും കൂടെ വരുന്നു. വരുന്നത് ആ വരവ് ഷോട്ട് എടുത്തു, എന്നിട്ട് അടി തുടങ്ങുന്ന എടുത്തു. മണിയമ്പിള്ള രാജുവിലെ പ്രൊഡ്യൂസർ പ്രിയദർശനോട് പറഞ്ഞു, ഞാൻ ആക്ടർ നിലയിൽ ഇത് ജഗദീഷിന് നല്ല ഒരു എൻട്രി ആയിരിക്കും, ആ സീനിൽ നല്ല എൻട്രി മോഹൻലാലിനോടൊപ്പം. പക്ഷേ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജഗദീഷിൻ്റെ വിഷമമൊക്കെ നമുക്ക് പരിഹരിക്കാം, പക്ഷേ പ്രിയ ആ സീൻ റീഷൂട്ട് ചെയ്യണം. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു, അവിടെ ആ ക്രിട്ടിക്കലായിട്ടുള്ള ഘട്ടത്തിൽ മാഫിയ ശശി ഇങ്ങനെ ഫയലെടുത്ത് മോഷ്ടിച്ചിട്ട് പോകുമ്പോൾ അവിടെ വരേണ്ടത് പടത്തിൻ്റെ ഹീറോയാണ്. ആ ഹീറോയുടെ കൂടെ ഒരാൾ കൂടെ വന്നാൽ ശരിയാവില്ല, ആ ഹീറോയ്ക്ക് കിട്ടേണ്ട കയ്യടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്വല്പം വിഷമം തോന്നി. ശരിയാണ്, സത്യം ഞാൻ പറഞ്ഞു. അതെ, അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ രാജു പറഞ്ഞു, എനിക്കറിയാം ജഗദീഷിൻ്റെ വിഷമം എനിക്കറിയാം, പക്ഷേ ഞാനൊരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് വേറെ രീതിയിൽ ചിന്തിക്കും. ആക്ടർ എന്ന നിലയിലാണെങ്കിൽ ജഗദീഷിൻ്റെ അതേ വിഷമം എനിക്കും ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ മാറി നിന്ന് കരഞ്ഞെന്നിരിക്കും, ജഗദീഷ് കരയുന്നില്ല. ഞാൻ അന്ന് കരിമ്പിൻ പൂവിൻ്റെ അക്കരെ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം ജഗദീഷ് കരയുന്നില്ല, ജഗദീഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ പറഞ്ഞു, എടാ രാജു പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന്, അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുത്തിക്കാം എന്ന് പറഞ്ഞ് മാറ്റിയെടുത്ത് മോഹൻലാലിൻ്റെ വരവായിട്ട്. പക്ഷേ എങ്ങനെ ഗുണകരമായി ഭവിച്ചു എന്ന് ചോദിച്ചാൽ, സിനിമയിൽ വരുമ്പോൾ ആദ്യം ഈ ഫയലെടുത്ത് പോകുന്ന മാഫിയ ശശിയുടെ അവിടെ മോഹൻലാലിൻ്റെ എൻട്രി, തിയേറ്റർ മുഴുവൻ കയ്യടി. രണ്ട് പഞ്ച് കഴിഞ്ഞിട്ട് സൈക്കിളിൽ ഞാൻ വരുന്നു, അവിടെ എനിക്കും കയ്യടി കിട്ടി. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ട്രാജഡി, അല്പം വിഷമം തോന്നിയെങ്കിലും തിയേറ്ററിലെ സിനിമ കണ്ടപ്പോൾ ഹീറോ ഫൈറ്റ് ചെയ്യുന്നിടത്ത് വേറൊരു തരത്തിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ വരുന്ന ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടറിന് വലിയ കയ്യടി കിട്ടി. ഇത് ഞാൻ പറഞ്ഞാണ്, ആ ഫയലെടുക്കുമ്പോൾ ഒരു ഹീറോയിസം കിട്ടേണ്ടത് അല്ല, അത് അത് ഗുണകരമായി. സൈക്കിൾ വരുന്ന സീൻ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. ക്ലാപ്സ് ആയിരുന്നു. അതാണ് എനിക്ക് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ക്ലാപ്സ് കിട്ടുന്ന ഒരു ആദ്യത്തെ സീൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇനി വേറെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചിത്രം എന്നുള്ളത് കോടാനുകോടി ജനങ്ങൾ കണ്ട സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇത് രക്ഷിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മോഹൻലാലിനെ പിടിക്കുന്നില്ല, നീ എങ്ങനെയെങ്കിലും ജീവിച്ചു എന്നാണ് സോമായിട്ട് നടന്നു പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതങ്ങനെ ശരിയാവും, മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും അതിനകത്ത് ആൾക്കാർ കണ്ണു നിറയാനായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു തർക്കവും ചർച്ചയും വന്നപ്പോൾ സോമേട്ടൻ മറ്റേൻ്റെ കൂടെ നിന്ന്, കാര്യം സോമേട്ടൻ ലാസ്റ്റിൽ വിട്ടിട്ട് പോയല്ലേ ഒരാൾ ജീവിച്ചോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൽ കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടും എടുക്കാം. രണ്ടും എടുക്കാമെന്ന് വെച്ചിട്ട് ഇതും എടുത്തു, ഏത് മോഹൻലാലിന് വെറുതെ ഇടുന്നതായിട്ട് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തിട്ട് മോഹൻലാലിനെ കാണിച്ച് കൊണ്ടുപോകുന്നതിൽ എടുത്തു. രണ്ടാമത് പറഞ്ഞാണ് യൂസ് ചെയ്തതും പടത്തിൽ ഏറ്റവും ഗംഭീര വിജയമായത്. ഇനി അതിനകത്ത് ഒരു വേറൊരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടി വരും, അത് നമുക്ക് ഈ ചോദ്യത്തിന് ശേഷം പറയാം. 50,000 രൂപയ്ക്കുള്ള പടമാണ് ആൻഡ് ഹിയർ വി ഗോ. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ആരെയാണ് ചിത്രത്തിൽ മറച്ചിരിക്കുന്നത്? അതിനുള്ളിൽ ഒരു രൂപമുണ്ട്, ആ പൂക്കൾക്കുള്ളിൽ ഒരു മനുഷ്യരൂപമുണ്ട്. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ അമൽ നീരദ്, ബി ലിജോ ജോസ് പെല്ലിശ്ശേരി, സി വിജി തമ്പി, ഡി ജോജു ജോർജ്. എനിക്ക് തോന്നുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണെന്ന് തോന്നുന്നു. ബി ലിജോ ജോസ് പെല്ലിശ്ശേരി. 50,000 രൂപയുടെ ചോദ്യമാണ്. ഉത്തരം തെറ്റാണെങ്കിൽ 20,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. അല്ല, എന്തായാലും എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും തോന്നുന്നില്ല. കാര്യം ഞാൻ ഇതിനകത്ത് നോക്കിയത്
ഒരു മുഖത്തിന്റെ വലിപ്പം, ഒരു ഫുട്ബോളും ഒരു വലിപ്പം കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചുവന്ന ചുണ്ടും ചിരിയും, പിന്നെ ആ മുടിയും താഴത്തെ താടിയിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ സ്കാനിൽ പ്രത്യക്ഷപ്പെടുന്ന ലിലി ജോ ജോസ് പല്ലിശ്ശേരിയാണ്. ഓക്കെ, തെറ്റാണെങ്കിൽ പോട്ടെ, ഞാൻ പോണു. ഉത്തരം അറിഞ്ഞിട്ട് Congratulations, you have won 50,000 rupees. 50,000 രൂപ നേടിയിരിക്കുകയാണ് രാജു. ഇനി കഴിഞ്ഞ ദിവസത്തെ ഓക്കോങ് വിജയിയെ നമുക്കൊന്ന് കാണാം. ഹായ്, ഞാൻ അജിത് ഭാസ്കർ, തൃശ്ശൂർ വെള്ളാനിക്കരയാണ് വീട്. പണം തരും പടം സ്ഥിരമായിട്ട് കളിക്കാറുണ്ട്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുധീഷ് ഏട്ടനൊപ്പം കളിച്ച് എനിക്ക് നേടാനായി 100,000 രൂപ. നിങ്ങളും ഒപ്പം കളിക്കും, ഒപ്പം നേടും. ചിത്രം എന്ന സിനിമയെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ചിത്രം എന്നുള്ള സിനിമയിൽ ജഗദീഷിനെ അഭിനയിക്കാൻ വിളിച്ചെങ്കിൽ അതിനകത്ത് വേഷമൊന്നും ഉണ്ടായില്ല, കാര്യമായിട്ട് വേഷമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിനകത്ത് മോഹൻലാലിനെ ചേസ് ചെയ്ത് സ്വാമേട്ടം ഓടുന്നുണ്ട്. ശരി, അതിനു മുമ്പ് ലീഡ് ഞാൻ പറയാം, ആ ഓടിക്കുന്നതിന്റെ കാര്യം അവിടെ പറയാം. അതിനു മുമ്പ് പറയാം, വെള്ളാനകളുടെ നാട് എന്ന സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിത്രം എന്ന ചിത്രത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ വരുന്നത്. അതിന്റെ ആദ്യത്തെ ഷെഡ്യൂളില് ഒരു ലോങ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയിരുന്നു. ഫ്ലോറിലുള്ള ചെന്നൈയിലുള്ള ഫ്ലോറിലുള്ള എല്ലാ സീൻസും പൂർത്തിയാക്കിയിരുന്നു. ഔട്ട്ഡോർ സീൻസ് ആണ് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളത്. അത് ഒരു ചെറിയ വേഷം എനിക്കുണ്ടാവും, പക്ഷേ അവിടെ 15 ദിവസം കഴിയേണ്ടി വരും എന്ന് പ്രിയൻ പറഞ്ഞു. വർക്ക് ഒരു ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, പക്ഷേ 15 ദിവസം എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നീ ഇവിടെ വരണം. നമ്മളെ രസിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ എന്താ പറയുക, അക്ബറിൻ്റെ സദസ്സിൽ ബീർബലിനെ കൊണ്ടുപോകുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ചക്രവർത്തിമാരെ രസിപ്പിക്കാൻ കൊണ്ടുപോകുന്നല്ലേ എന്നെ കൊണ്ടുപോയി, നിങ്ങളെയൊക്കെ രസിപ്പിക്കാനായിട്ട് ഊട്ടിയിലേക്ക് കൊണ്ടുപോയി. ഇനി ബാക്കി പറയും. അപ്പോൾ കുറേ ദിവസമായിട്ട് നിന്നു, വേഷമൊന്നും വന്നില്ല, 10-14 ദിവസം. അപ്പോഴാണ് മോഹൻലാലിനെ ചേസ് ചെയ്യുന്ന സോമേട്ടൻ ഓടുന്നുണ്ട് ബാക്കിൽ, ഓഫീസറില്. പക്ഷെ സോമേട്ടൻ്റെ ഒരു വയറും അന്നത്തെ ഒരു പ്രായമൊക്കെ വെച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല. അപ്പോൾ നീ ഒന്ന് ഓട് എന്ന് ജഗദീഷിനടുത്ത് പ്രിയം പറഞ്ഞു. അത് നേരത്തെ പശ്ചാത്തല സംഗീതം പ്രിയൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ആ ബീറ്റിനനുസരിച്ചാണ് ഓടേണ്ടത്. ചടുലമായ ഓട്ടം വേണം. മോഹൻലാൽ അതിഗംഭീരമായി ഓടും. ഇപ്പോൾ സോമേട്ടന് അത്രയും സ്പീഡായിട്ട് ഓടാൻ പറ്റില്ല. പ്രിയ, എനിക്ക് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പ്രിയൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. പ്രിയൻ എൻ്റെ അടുത്ത് ചോദിച്ചു, സോമേട്ടൻ്റെ പകരം ഡ്യൂപ്പായിട്ട് ജഗദീഷേ നിനക്കൊന്ന് ഓടിക്കൂടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓടാം. അത് ഒരു ഹാഫ് ഡേ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. കാരണം ഓടി ഓടി ഇന്നും സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും മോഹൻലാലിനെ ഇങ്ങനെ ചേസ് ചെയ്യുന്നത് ഒരുപാട് ലോങ് ആയിട്ടുള്ള, വളരെ ലെങ്തി ആയിട്ടുള്ള പല ഷോട്ടുകൾ. അത് ഈ ചെരിവിലൂടെ വളരെ സ്പീഡിൽ മോഹൻലാലിൻ്റെ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അത്രത്തോളം ഏകദേശം ഒരു 2 കിലോമീറ്റർ മിനിമം ഓടിയിട്ടുണ്ടാവും. അതിൻ്റെ ഷോട്ടുകൾ നന്നായിട്ടെടുത്തു, എല്ലാവരും കൈയടിച്ചു, വളരെ ഹാപ്പിയായി. ആ ഇനി പറയൂ. അപ്പൊ അത് അതിനുശേഷം അന്ന് 5:30 കൂടുമ്പോഴത്തേക്ക് ഞാനൊക്കെ കളിയാക്കി ജഗദീഷിന്. 14 ദിവസമായിട്ട് വന്നു നിന്റെ അവസാനം സോമേട്ടന് ഡൂപ്പായിട്ട് ആ ഷൂസും പാൻറ്റും ഇട്ട് ഓടിയില്ലെന്ന് പറഞ്ഞു. അന്ന് ജഗദീഷിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞോ എന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം വിഷ്ണു ലോകം എന്നുള്ള പടത്തി അഭിനയിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സംഭവത്തിന് ശേഷം, അപ്പൊ ഒരു സൈക്കിൾ അജ്ജം, അപ്പൊ 24 മണിക്കൂറും സൈക്കിളിൽ ഓട്ടണ ക്യാരക്ടറാണ് ജഗദീഷൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കസ്തൂരി, എന്റെ കസ്തൂരി എന്ന് മോഹൻലാലും ഉറവശം കൂടെ പാടുന്നുണ്ട്. അപ്പോഴൊക്കെ ആ പാട്ടിനിടെ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രാത്രി 12 മണിയായപ്പോഴത്തേക്കും ജഗദീഷ് പറഞ്ഞു, എനിക്ക് പോയേ പറ്റുള്ളൂ, കാര്യം നാളെ രാവിലത്തെ വർക്ക് ഇപ്പൊ തന്നെ. അതായത് ആ സമയത്ത് ക്ലാഷ് ഉള്ളത് ഇൻസ്പെക്ടർ ബൽറാം എന്ന ചിത്രത്തിലും കൂടി ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മമ്മൂക്ക ആയിട്ടുള്ള ഒരു വലിയ കോമ്പിനേഷൻ, പോയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഡേറ്റ് അനുസരിച്ച് ആ ദിവസം യഥാർത്ഥത്തിൽ ഇൻസ്പെക്ടർ ബൽറാമിന്റെ ഡേറ്റ് ആണ്. അപ്പോൾ ശശിയേട്ടൻ ഇവിടുത്തെ സംവിധായകൻ, വിഷ്ണു ലോകത്തിന്റെ സംവിധായകൻ കമലിനോട് വിളിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ട് ജഗദീഷിനെ വിടാമെന്ന് പറഞ്ഞു. പക്ഷേ ഷോട്ട് എടുക്കുമ്പോൾ മോഹൻലാലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സൈക്കിൾ യജ്ഞക്കാരൻ വേണം. അതെന്ത് ചെയ്യുന്ന കമൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എനിക്ക് ഈ സീനിൽ ഞാൻ വരുന്നില്ലല്ലോ, ഞാൻ ഇടാം. അങ്ങനെ ജഗദീഷിന്റെ കാക്കി നിക്കറും ആ ഷർട്ടും ഒക്കെ എടുത്തിട്ട് ഞാൻ നേരം വിളിക്കുന്ന ഒരു സൈക്കിൾ വേണ്ടി. അപ്പം കമലൊക്കെ എന്ന് പറഞ്ഞു, ഇത് വലിയ കാര്യം, ഒരിക്കലും ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, മുമ്പ് ചിത്രം ഉള്ള സമയത്ത് എം ജി സോമന്റെ സോമേട്ടന്റെ ഡൂപ്പായിട്ട് പോയപ്പം ജഗദീഷാണ് ഓടി. അന്ന് ഞാൻ കളിയാക്കിയപ്പം ജഗദീഷിന്റെ ഒരു തുള്ളി കണ്ണീര് വീണോന്ന് സംശയം. അതിന് ആ പാവത്തിന് പരിഹാരമാണ് ഞാൻ ഇന്ന് 4 മണിക്കൂർ സൈക്കിൾ എടുക്കുന്നത്. പിന്നെ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ. അന്നൊക്കെ നമ്മളൊരു പടത്തിന് പോയാൽ നാളെ എന്റെ വർക്കും മറ്റന്നാ നമ്മള് പോവില്ല. പ്രിയന്റെ ഒക്കെ പടത്തിന് പോയാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഞങ്ങൾ അതിനകത്ത് കൂടെ നിൽക്കും. അതിന്റെ ഒരാളായിട്ട് യൂണിറ്റ് വണ്ടി ബാക്കപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. അതെ, ചിത്രം എന്ന സിനിമയിൽ 15 ദിവസം എന്റെ ഡേറ്റ് വാങ്ങിച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ 14 ദിവസവും ഷൂട്ട് ചെയ്തില്ല, 14 ദിവസവും ഞാൻ അവിടെ വന്നു. 15-ാമത്തെ ദിവസം ഒരു സീൻ ഷൂട്ട് ചെയ്തു, ഫോട്ടോ ഒരു സീൻ, ഒരു സീൻ വീണ്ടും ബാക്കി വെച്ചു. അത് ചെന്നൈയിലെ ജയിൽ സെറ്റിൽ മോഹൻലാലിനെ ഞാൻ കാണാൻ പോകുന്ന സീൻ പിന്നീട് ആണ് ഷൂട്ട് ചെയ്തത്. അപ്പം 14 ദിവസം ഞാൻ വെറുതെ നിന്നു. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമല്ല.
കാരണം ഈ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഞാൻ അന്നൊരു ബിഗിനറാണ്. നിങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങളുടെ അഭിനയം കാണാൻ പറ്റി, മോഹൻലാലിൻ്റെ അഭിനയം കാണാൻ പറ്റി, പ്രിയൻ ഷൂട്ട് ചെയ്യുന്ന രീതി, ക്യാമറാമാൻ കുമാറാണ്, ആ ഒരു അസോസിയേഷൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റി. ഒരുപാട് ഓരോ ദിവസവും രാവിലെ ഞാൻ സംവിധായകൻ്റെ കൂടെ ഞാൻ ലൊക്കേഷനിൽ പോവാണ്, വൈകുന്നേരം പാക്കപ്പ് പറയുന്നവരെ അവിടെ തന്നെ ഊട്ടിയിലുണ്ടാവും ഞാൻ. ഇതെല്ലാം കണ്ട് ഇടയ്ക്ക് ബ്രേക്ക് സമയത്ത് നിങ്ങളെ രസിപ്പിച്ച് പാട്ട് പാടി എന്തെല്ലാം ചെയ്തിട്ടാണ് ഇവിടം വരെ ഒന്ന് എത്തിയെന്ന് ആലോചിക്കണേ. അപ്പൊ രാജു, രസകരമായ കഥകൾ പിന്നെ പെർഫോമൻസ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം.